ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലക്സംബർഗിലെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, കമ്മ്യൂൺ രജിസ്ട്രേഷൻ, വീട് തപ്പൽ, അങ്ങനെയൊക്കെ. അപ്പോൾ കണ്ടാലോ. ഇത് രാവിലെ എടുത്ത വീഡിയോ തോന്നിയെങ്കിലും ഇപ്പോൾ രാത്രി ഏകദേശം 8:30 മണിയായി കാണും. ഞങ്ങൾ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂൺ രജിസ്ട്രേഷനാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറൈവല് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കമ്മ്യൂണിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. സിറ്റി സെൻറ്ററിലെ ഹമീലിയസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആണോ അറിയില്ല, എന്നാലും ഇതാണ് ആ സ്ഥലം. ഇവിടുത്തെ കമ്മ്യൂണിലാണ് നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഷാനിക്കുട്ടി ഉറങ്ങിപ്പോയി. നമ്മളെ നാട്ടിലത്തെ ഏകദേശം പഞ്ചായത്തിൻ്റെ പോലെയാണ് ഇവിടുത്തെ കമ്മ്യൂണും. പക്ഷേ നാട്ടിലത്തെ പഞ്ചായത്തിനെക്കാട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കാണിച്ചുതരാം. അപ്പോൾ നമ്മളിങ്ങനെ കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ടോക്കൺ എടുക്കാൻ ഓരോ സ്ഥലത്തും മെഷീൻസ് വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ ബോർഡും പല കാര്യങ്ങളും ഫ്രഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഈ മെഷീൻസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്ത് ഏത് ടിക്കറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് ആ വെയിറ്റിംഗ് ഏരിയയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടോക്കൺ മാറുമ്പോഴും അവിടുത്തെ കൗണ്ടറിൽ ആ ടോക്കൺ ഡിസ്പ്ലേ ചെയ്യും. അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിൽ പല ആവശ്യങ്ങൾക്ക് പല ആൾക്കാർ വന്നിട്ട് അവരെല്ലാവരും വെയിറ്റിങ്ങിലാണ് ഓരോ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ കുറേ ഡിസ്പ്ലേ ബോർഡ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷാനിക്കുട്ടി ഉറക്കമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിം എടുക്കാനും പിന്നെ ഭക്ഷണം കഴിക്കാനും, അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. സിം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചിൻ്റെ സ്റ്റോറും നമ്മൾ കയറി. ഓറഞ്ചാണ് ടെലികോം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ഇതാ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ റൂമിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരെല്ലാവരും വളരെയധികം സഹകരിക്കും നമ്മളോട്. നമുക്കിപ്പോൾ ഭാഷ അറിയില്ല, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞോളണം എന്നില്ലെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ കറങ്ങാനും എളുപ്പമായി. അടുത്ത ടാസ്കിലേക്ക് എത്തി, വീട് കണ്ടുപിടിക്കലും. അങ്ങനെ ഏകദേശം ഒരു വീട് സെറ്റായി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനും പിന്നെ ട്രെയിൻ വരുന്നതൊക്കെ കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് കേട്ടോ ഞങ്ങൾ വീടെടുത്ത സ്ഥലത്തിൻ്റെ പേര്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയതുകൊണ്ട് ഇനിയുള്ള യാത്ര ട്രെയിനിലാവാന്ന് വെച്ചു. ഇപ്പോൾ സമയം ഏകദേശം 6:45. ഇനി വരാൻ പോകുന്ന ട്രെയിനും അതേത് പ്ലാറ്റ്ഫോമാണെന്നുള്ള ബോർഡും ഒക്കെ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക്. പിന്നെ ഇന്ന് ഹോട്ടൽ റൂമിൽ നിൽക്കുന്ന അവസാനത്തെ ദിവസമായതുകൊണ്ട് ആ ഹോട്ടൽ റൂമിലെ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കാണിച്ചതാണെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ 2 ആഴ്ച ഹോട്ടൽ റൂമിൽ നിന്നുകൊണ്ട് അത്യാവശ്യം ഒരുപാട് ഡ്രസ്സ് തന്നെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം ഒരു ലോണ്ടറി ആയിരുന്നു. നേരെ പോയി. സെൽഫ് ലോണ്ടറി ആയതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവിടെ ഒരു മെഷീനിൽ പോയിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ ഏത് മെഷീനാണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചുള്ള എമൗണ്ട് ഇടുക. അപ്പോൾ നമുക്ക് ആ വാഷിംഗ് മെഷീൻ്റെ ഡോറ് തുറക്കാൻ പറ്റും. നമ്മൾ തുണികളൊക്കെ ഇടുക, ഡിറ്റർജൻറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ക്ലോസ് ചെയ്യുക, വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡ്രയേഴ്സാണ്. അതിന് പിന്നെ വേറെ റേറ്റ് ആയിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കേ നോക്കിയില്ല. പിന്നെ ഈ ലോണ്ടറിയിലാണെന്നുണ്ടെങ്കിലും വാഷ് ചെയ്യാൻ വന്ന ആൾക്കാരല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ എല്ലാം ബോർഡ് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ടാസ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. 3 ടൈപ്പ് വാഷിംഗ് മെഷീനാണ് അവിടെ ഉണ്ടായിരുന്നത്. 1 11 കിലോ, 1 18, 1 15. ഞങ്ങൾ 11 കിലോയുടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സ്ക്രീനിൽ ഇനി എത്ര സമയമുണ്ട്, ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ സ്ട്രീറ്റിലേക്ക് തന്നെ ഇറങ്ങി. ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ലക്സംബർഗ് സെൻട്രൽ ഗാർ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ ഈ പറഞ്ഞ പോലെ ബസ് നമ്പർ, ഡെസ്റ്റിനേഷൻ, എത്ര സമയത്തിനുള്ളിൽ വരും എന്നുള്ള ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് അധികം കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് ആർക്കും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ.
ഇപ്പോൾ സമയം ഏകദേശം അതിൽ കാണുകയാണെങ്കിൽ 10 മണിയോട് അടുപ്പിച്ചു. എന്നാലും ഇരുട്ടിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഒരു സന്ധ്യ പോലെ നിൽക്കുകയാണ്. ഇതാ ഏകദേശം 10 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ലക്സംബർഗ് വന്നതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ പുതിയ കണ്ടന്റുകൾക്കായിട്ട് ഈ ചാനലും നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.